Hi, students. I am continuing the chapter 3 dimensional geometry, and today I am dealing with the topic equations of a plane in intercept form and plane passing through the intersection of two given planes, and also I am discussing the distance of a point from a plane. So, listen carefully. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ അപ്പം നമ്മളിപ്പോൾ കുറച്ച് ടൈപ്പ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പഠിച്ചു അല്ലേ അപ്പം അടുത്തത് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ അപ്പം എന്താണ് ഈ ഇന്റർസെപ്റ്റ് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ടു ഡയമെൻഷനലിൽ നമ്മൾ ഇന്റർസെപ്റ്റ് എന്താ ചെയ്യാറ് ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ട് ഒരു വൈ ആക്സിസ് ഉണ്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിൽ കട്ട് ചെയ്യണ ഈ ലൈൻ കട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിൽ കിട്ടുന്ന ഒരു ലെങ്ത് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ് എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഗിവൺ കേ അതിവിടെ ലൈൻ ആണ് അല്ലേ അത് നമ്മുടെ വൈ ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ഒറിജിൻ ടു ഈ ഡിസ്റ്റൻസ് അതിപ്പോൾ ബി ആണെങ്കിൽ ബി എന്ന് പറഞ്ഞ എന്താ വൈ ആണ് അപ്പോൾ ഇവിടെ ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിനിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ആക്സിസ് ഞാൻ ആദ്യം തന്നെ വരയ്ക്കാം ഇവിടെ എക്സ് ഇത് വൈ ആൻഡ് ദിസ് ഇസ് സെറ്റ് ഓക്കെ അപ്പോൾ ഞാൻ നോക്കാം ഇവിടെ ഒരു പ്ലെയിൻ ആണ് നമുക്കറിയാം അപ്പോൾ പ്ലെയിൻ ഇതേപോലൊരു പ്ലെയിൻ അപ്പോൾ എക്സാക്സിൽ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റാണ് എന്ത് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ് അപ്പം ഈ പോയിന്റിന്റെ ഈ ഡിസ്റ്റൻസ് കിട്ടാ ഒറിജിൻ ടു ദിസ് പോയിന്റ് ആണ് ഈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ദിസ് പോയിന്റ് ആണ് എന്ത് പറയുക നമ്മളുടെ ഇപ്പൊ പോയിന്റ് ഇതിപ്പോൾ എ എന്നുള്ള പോയിന്റിലാണ് കട്ട് ചെയ്താൽ നമ്മളിവിടെ എ സീറോ സീറോന്നല്ല മാർക്ക് ചെയ്യുക അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ആണ് ഒറിജിൻ ടു ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ് അപ്പോൾ ഇത് എന്താ നമുക്ക് എന്തു പറയാം എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയാം അതേപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ വൈയിൽ കട്ട് ചെയ്യുന്നുണ്ട് ഈ പോയിന്റ് അപ്പോൾ വൈ ആക്സിലെ പോയിന്റ് സെയിം ഞാൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കട്ട് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ മാർക്ക് ചെയ്യുക സീറോ ബി സീറോ എന്നാണ് ബി ആണ് ഇവിടെ വൈ ഇന്റർസെപ്റ്റ് ഓക്കെ അതേപോലെ ഈ പ്ലെയിൻ സെഡ് ആക്സിസില് കട്ട് ചെയ്യുന്ന പോയിന്റ് സീറോ സീറോ സി ആണെന്ന് വെക്കാം അപ്പോൾ ഈ സി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ടു ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സി ഓക്കെ അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടിങ് ഇന്റർസെറ്റ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കോൺസെപ്റ്റ് അപ്പൊ ഇനി ഇക്വേഷൻ ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ആണ് നമുക്ക് വേണ്ടത് അല്ലേ അത് വളരെ സിമ്പിൾ ആണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെറ്റ് ബൈ സി ഈക്വൽ ടു വൺ ആണ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാത്തിന്റെയും ഡിനോമിനേറ്ററിലുള്ളത് അതേ കറസ്പോണ്ടിങ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റുകളാണ് നമുക്കറിയാം എക്സ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് എ വൈ ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് ബി ആൻഡ് സെഡ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് സി അപ്പൊ നടുവിലൊക്കെ പ്ലസ് കൊടുക്കണം മാർക്കരുത് ഈക്വൽ ടു വൺ ആണ് എന്ത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇൻ ദ ഇന്റർസെപ്റ്റ് ഫോം ക്ലിയർ ആയല്ലോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ വിത്ത് ഇന്റർസെപ്റ്റ് ടു ത്രീ ആൻഡ് ഫോർ ഓൺ ദ എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി അപ്പോൾ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഈ ക്വസ്റ്റിൽ തന്ന കാരണം കൊണ്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യുക ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അപ്പോ എക്സ് ആക്സിസില് വൈ ആക്സിസില് സെഡ് ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റുകളാണ് ടു ത്രീ ഫോർ എന്ന് തന്നിട്ടുള്ളത് സോ ലെറ്റ് സ്റ്റാർട്ട് ദ സൊല്യൂഷൻ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ ആൻഡ് വി നോ ദാറ്റ് ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു വൺ ആൻഡ് ഗവൺ ദാറ്റ് എ ഈക്വൽ ടു ടു ബി ഈക്വൽ ടു ത്രീ ആൻഡ് സി ഈക്വൽ ടു ഫോർ അപ്പം അതെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് റീപ്ലേസ് ചെയ്യാൻ കേട്ടോ എയും ബിയും സീനിയും വാല്യൂസും ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് ബൈ ടു പ്ലസ് വൈ ബൈ ത്രീ പ്ലസ് സെഡ് ബൈ ഫോർ ഈക്വൽ ടു വൺ ഓക്കെ അപ്പം നമുക്ക് ഇക്വേഷൻ ആണ് വേണത് വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ അതിൻ്റെ ഇടുന്ന് എൽ സി എം എടുക്കാൻ പോവാം അപ്പം എൽ സി എം എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ടു ത്രീ ഫോറിൻ്റെ എൽ സി എം രണ്ടുകൊണ്ട് വെക്കുമ്പോൾ വൺ ത്രീ ടു കഴിഞ്ഞില്ലേ അപ്പോൾ നമുക്ക് എൽ സി എം ട്വൽവ് ആണ് കിട്ടുക അല്ലേ അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ ട്വൽവ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടി ആയിരത്തേല് ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് എക്സ് പ്ലസ് രണ്ടാമത്തേല് ഫോർ വൈ പ്ലസ് മൂന്നാമത്തേല് ത്രീ സെഡ് ഈക്വൽ ടു വൺന്ന് കിട്ടും ഈ ട്വൽവ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ആർ എച്ച് എസ് ലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സിക്സ് എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് ത്രീ സെഡ് ഈക്വൽ ടു ട്വൽവ് കിട്ടും ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ക്ലിയർ ആയല്ലോ സിമ്പിൾ ആണ് അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇനി ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചു വയ്ക്കുക തന്നിട്ടുള്ളതൊക്കെ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് പ്ലെയിൻ പാസിങ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗിവൻ പ്ലെയിൻസ് നമുക്ക് ഇനി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ തന്നെയാണ് കണ്ടുപിടിക്കാൻ പോണേ അപ്പൊ ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താ ഇക്വേഷൻ ഓഫ് പ്ലെയിന്റെ പ്രത്യേകത ഇവിടെ പ്ലെയിൻ പാസിങ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗിവൻ പ്ലെയിൻസ് തന്നിട്ടുള്ള രണ്ട് പ്ലെയിന്റെ ഇടയിലുള്ള പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ അപ്പൊ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഞാൻ ഇവിടെ എഴുതിയില്ല അല്ലെ അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് എഴുതി ചേർത്തിയാ മതി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിങ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗിവൻ പ്ലെയിൻസ് ഓക്കെ അപ്പോൾ രണ്ട് പ്ലെയിൻ ഉണ്ട് അപ്പോൾ ആദ്യത്തെ പ്ലെയിൻ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെക്ക രണ്ടാമത്തെ പ്ലെയിന് ഞാനിങ്ങനെ വരച്ചു എന്ന് വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് എന്താ ഈ രണ്ട് പ്ലെയിൻ അപ്പൊ ആദ്യത്തെ പ്ലെയിന്റെ പേര് പൈ വണ് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ പ്ലെയിന്റെ പേര് പൈ എന്ന് എന്നിട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പോ പ്ലെയിൻ പാസിങ് ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് ടു ഗിവൻ പ്ലെയിൻസ് അപ്പൊ ഈ പൈ വണ്ണും പൈ ടുന്ന് പറഞ്ഞ രണ്ട് പ്ലെയിന്റെ ഇടയിലുള്ള പ്ലെയിന്റെ എന്താ വേണ്ടേ നമുക്ക് അതിന്റെ ആണ് നമുക്ക് ക്വേഷൻ വേണ്ടത് ഓക്കെ അപ്പോ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിങ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗിവൻ പ്ലെയിൻസ് അതിപ്പോ നോക്കാണെങ്കിലേ ഇപ്പൊ നമുക്ക് ഒരു ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ബുക്ക് നമ്മൾ അങ്ങനെ നിവർത്തി ഇതേപോലെ എങ്ങനെയാക്കി വെച്ചു കൂട്ടാം എന്നിട്ട് അതിലത്തെ ഒരു പേജ് ഇങ്ങനെ എടുത്ത് നടുവിൽ വെക്കില്ലേ അപ്പോ അതിനെ പറയാ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം ഇടയിലുള്ള പ്ലെയിൻ അപ്പൊ ഈ രണ്ട് പ്ലെയിൻ്റെ ഇടയിലുള്ള ഈ പ്ലെയിൻ ആണ് ഇത് പൈ ത്രീ എന്ന് കൊടുക്കാൻ പേര് ഓക്കെ അപ്പോ നമുക്ക് സാധാരണ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ എന്താ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഫസ്റ്റ് പ്ലെയിൻ ഇതാണ് അപ്പോൾ ഞാൻ ആദ്യം ആർ ഡോട്ട് എൻ ക്യാപ് ഈക്വൽ ടു ഡി വൺ ആണ് നമ്മുടെ പൈ വൺ പ്ലെയിൻ്റെ ഇക്വേഷൻ ആൻഡ് നമ്മുടെ പൈ ടു പ്ലെയിൻ്റെ ഇക്വേഷൻ ആർ ഡോട്ട് അപ്പം എൻ വൺ കിട്ടോ എൻ ടു കാപ്പിക്വൽ ടു ഡി ടു രണ്ടാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ ഇനി ശ്രദ്ധിക്കുക നമ്മളുടെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗിവൻ പ്ലെയിൻസ് ദാറ്റ് ഈസ് ഇവിടെ പൈ ത്രീ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പൈ ത്രീ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം കേട്ടോ ഇവിടെ എന്താണെന്ന് പൈ വൺ പ്ലസ് ലാംഡ പൈ ടു ഈക്വൽ ടു സീറോ ആണ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിനിന്റെ ഈ ഒരു കേസിലുള്ള ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പൈ വൺ പ്ലസ് ലാംഡ പൈ ടു ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നമ്മളുടെ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇവിടെ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ആദ്യത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യാണ് ഈ ഡി വണ്ണിന് ഇപ്പുറത്തേക്ക് എടുത്തു ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടാ മൈനസ് ഡി വൺ ആകുമല്ലേ അപ്പം നോക്കുകട്ടോ ആർ ഡോട്ട് എൻ വൺ ക്യാപ്പ് മൈനസ് ഡി വൺ ഈക്വൽ ടു സീറോ അപ്പം ഇത് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ ആണേ എന്ത് നമ്മുടെ പൈ വണ്ണിൻ്റെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ രണ്ടാമത്തെ അതേപോലെ തന്നെ ഞാൻ ഇതിനെ നമ്മളുടെ ഡി ടുനെ എൽ എച്ച് എസ് ലേക്ക് എടുത്തു അപ്പോൾ ഇവിടെയും എന്ത് വരും മൈനസ് ഡി ടുന്ന് വരും അല്ലേ വരില്ലേ അപ്പോൾ അത് ഈക്വൽ ടു സീറോ ഇത് നമ്മളുടെ രണ്ടാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ അപ്പോൾ മൂന്നാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോവാണ് എന്ത് ചെയ്താൽ മതി പൈ വൺ പ്ലസ് ലാംഡ പൈ ടു ഈക്വൽ ടു സീറോ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ പൈ വണ് വാല്യൂ ഇവിടെ എന്താ ആർ ഡോട്ട് എൻ വൺ ക്യാപ്പ് മൈനസ് ഡി വൺ നമ്മളുടെ പൈ പൈവണ് പ്ലസ് ലാംഡ ഇൻ ടു പൈ ടുന്റെ വാല്യൂ എന്താ ആർ ഡോട്ട് എൻ ടു ക്യാപ് മൈനസ് ഡി ടു ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ ഈ ലാംഡേനെ ഇൻഡുലേക്ക് കൊടുക്കാൻ പോകണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ആർ ഡോട്ട് എൻ വൺ ക്യാപ്പ് മൈനസ് ഡി വൺ പ്ലസ് ലാംഡ ആർ ഡോട്ട് എൻ ടു ക്യാപ്പ് മൈനസ് ലാംഡാ ഡി ടു ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഈ ഡി വണും മൈനസ് മൈനസ് ഡി വണും മൈനസ് ലാംഡ ഡി ടു ഞാൻ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് ആർ എച്ച് അത് പ്ലസ് ഡി വണും ആവും പ്ലസ് ലാംഡ ഡി ടു എന്നും ആവും അല്ലേ ഇനി ഇവിടെയുള്ള രണ്ട് ടേം എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് എൻ വൺ ക്യാപ്പ് പ്ലസ് ലാംഡ ആർ ഡോട്ട് എൻ ടു ക്യാപ്പ് എന്നാണ് ഇതിൽ ഈ ആർ ഡോട്ടിനെ ഞാൻ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം ആർ ഡോട്ട് എൻ വൺ ക്യാപ്പ് പ്ലസ് ലാംഡ എൻ ടു ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഡി വൺ പ്ലസ് ലാംഡ ഡി ടുന്ന് കിട്ടും ഇതാണ് നമ്മളുടെ എന്ത് വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിങ് ത്രൂ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഗി വൺ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ഇക്വേഷൻ ഉണ്ടോ വെക്ടർ ഇമ്പോർട്ടന്റ് ആണ് ആർ ഡോട്ട് എൻ വൺ പ്ലസ് ലാംഡ എൻ ടു ഈക്വൽ ടു ഡി വൺ പ്ലസ് ലാംഡി ടു നമുക്ക് ബേസിക് ആയിട്ട് ഇതിൽ അറിയാനുള്ളത് ഇതിലെ ഫോർമുലാസ് മാത്രാണ് പക്ഷേ നിങ്ങൾക്ക് ചെല ജെയുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇതിന്റെ അപ്ലിക്കേഷൻ കയറി വരുമ്പോ ഇത് എങ്ങനെയാണ് വന്നേ എന്നൊക്കെ കുറച്ച് ഡൌട്ട് കയറി വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എങ്ങനെ വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും വെക്ട്രിക്വേഷൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമ്മുടെ ബോർഡ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് അതുപോലെ നമ്മുടെ ജെഇ കീമിനാണെങ്കിലും ഫോർമുലയുടെ ഒപ്പം തന്നെ ഇത് എങ്ങനെ വന്നേന്നും കൂടി അറിഞ്ഞിരുന്ന അവരെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിന് വരുമ്പോൾ ഒന്ന് നമുക്ക് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾക്കൊക്കെ ഓക്കെ അപ്പോൾ വെക്ടർ ഇക്വേഷനായി അപ്പം ഇനി നമുക്ക് എന്ത് വേണം നമുക്ക് ഇനി എന്ത് വേണം നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ കാർട്ടീഷൻ ഇക്വേഷന് നമ്മൾ എന്താ ചെയ്യാറ് എല്ലാതും എന്ത് ഫോമിലേക്ക് മാറ്റും നമ്മളുടെ കമ്പോണന്റ് ഫോമിലേക്ക് മാറ്റണം അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ആർ വെക്ടറിനെ നമ്മൾ സാധാരണ കമ്പോണന്റ് ഫോമിലാക്കുക എക്സ് ആയി പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് നമുക്കറിയാം എൻ വൺ വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആണല്ലോ യൂണിറ്റ് നോർമൽ വെക്ടറാണ് അപ്പൊ എൻ വൺ വെക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യണത് അപ്പൊ എൻ വൺ വെക്ടർ ഈസ് ഈക്വൽ ടു എ വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് സോറി ബി വൺടോ എ വൺ ഐ പ്ലസ് ബി വൺ ജെ പ്ലസ് സി വൺ കെ അതുപോലെ നമ്മളുടെ എൻ ടു വെക്ടറിനെ എൻ ടു ക്യാപ്പിനെ യൂണിറ്റ് വെക്ടർ യൂണിറ്റ് നോർമൽ വെക്ടറിനെ ഞാൻ എ ടു ഐ പ്ലസ് ബി ടു ജെ പ്ലസ് സി ടു കെ എന്നാണ് കൊടുക്കണേ ഓക്കേ ഇനി ഡിവണം ലാമ്പി ഡിവണൊക്കെ ഡിസ്റ്റൻസാ അതിനപ്പൊക്ടർ കമ്പോണൻ ഫോമിലേക്ക് ആക്കണ്ടല്ലോ അതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസാ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇതെല്ലാം അതിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാം അല്ലെ അപ്പൊ ആൻസർ എന്താക്കിട്ട് നോക്കാലോ എന്താ കാർട്ടീഷ്യൻ ഫോം അപ്പോ ആദ്യം എൻ വൺ ക്യാപ് പ്ലസ് ലാംഡ എൻ ക്യാപ് ആദ്യം തന്നെ ചെയ്യാം അല്ലെ ചെയ്ത് നോക്കിയാലോ എൻ വൺ പ്ലസ് ലാംഡ എൻ ഈക്വൽ ടു ഇവിടെ അതിനു മുമ്പ് നമുക്ക് എൻ ടു നെ ലാം കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ആണ് കേട്ടോ നല്ല എൻ വൺ ക്യാ പ്ലസ് ലാംഡ എൻ ടുപ്പ് കിട്ടുള്ളൂ എൻ വൺ ക്യാ പ്ലസ് ലാംഡ എൻ ടുപ്പ് അപ്പൊ നമുക്ക് ലാംഡോണ്ട് അപ്പൊ എൻ ടൂനെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊന്ന് ലാംഡ ഇൻ ടു എൻ ടു ക്യാപ്പ് എന്ന് കണ്ടുപിടിക്കാം അപ്പൊ എല്ലാ ടൈമിനെയും ലാം ഡോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ംഡ എ ഐ കെ പ്ലസ് ലാംഡ ബി ടു ജെ പ്ലസ് ലാംഡ സി ടു കെ എന്ന് വരും അപ്പം ഇനി ഇത് രണ്ടും കൂടിയാണ് എൻ വൺ പ്ലസ് ലാംഡ എൻ ടു ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എ വൺ പ്ലസ് ലാംഡ എ ടു ഐ പ്ലസ് ബി ടു ജെ പ്ലസ് സി വൺ പ്ലസ് ലാംഡ സി ടു കെ എന്ന് കിട്ടും ഡൌട്ടില്ല എന്ന് വിചാരിക്കണു അത് രണ്ട് ജസ്റ്റ് ഏഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് എന്താ വേണ്ടത് ആർ ഡോട്ട് ഇ വാല്യൂ ഈക്വൽ ടു ആണ് ഡി വൺ പ്ലസ് ലാംഡ ഡി ടുന്ന് എഴുതുന്നത് അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ എന്താ ചെയ്യേണ്ടത് ആർ എന്ന് പറഞ്ഞ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ആണ് അപ്പൊ ഈ വാല്യൂനെ ഈ വാല്യൂ ആയിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഐയുടെ ക്വാപ്ഷൻ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കോപ്ഷൻ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെ യുടെ ക്വാപ്ഷൻ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാ ഓക്കേ അപ്പോ ഇനി ഞാൻ ഇവിടെ ആർ ഡോട്ട് എൻ വൺ ക്യാപ് പ്ലസ് ലാംഡ എൻ ടു ക്യാപ്പ് ഈക്വൽ ടു ഡി വൺ പ്ലസ് ലാംഡ ഡി ടു എന്നുള്ള വെക്ടർ ഇക്വേഷനിൽ ആറിന്റെ സ്ഥാനത്ത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ആൻഡ് നമ്മുടെ ഈ എൻ വൺ ക്യാപ്പ് പ്ലസ് ലാംഡ എൻ ടു ക്യാപ്പ് എന്ന് പറഞ്ഞ ഇത് ഓക്കെ അപ്പൊ ഞാൻ സെപ്പറേറ്റ് എഴുതുന്നില്ലേട്ടോ ഇത് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടും എഴുതാം അപ്പോൾ ഐയുടെ കോപ്ഷൻ്റെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ആ ഇവിടെ ഐയുടെ കോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സും ഇവിടെ എ വൺ പ്ലസ് ലാംഡ എ ടൂ ആണ് അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈആയാന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും എ വൺ പ്ലസ് ലാംഡ എ ടു എക്സ് ഓക്കെ അതുപോലെ ഇനി ജെയുടെ കോപ്ഷൻ്റെ നോക്കാം ഇവിടെ ജെട കോപ്ഷൻ്റെ ആറിൻ്റെ ജെ ഡോപ്ഷൻ വൈ ഇവിടെ ബി വൺ പ്ലസ് ലാംഡാ ബി ടു ആണ് അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ആണ് അപ്പോ ബി വൺ പ്ലസ് ലാംഡ ബി ടു വൈ സിമിലേ കെയുടെ കോടി മൾട്ടിപ്ലൈ ആണ് ഇവിടെ ജെഡും ആണ് ഇവിടെ സി വൺ പ്ലസ് ലാംഡാ സി ടു എന്നാണ് കിട്ടുന്നത് അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെഡ് ഇൻ ് സി വൺ പ്ലസ് ലാംഡാ സി ടുന്ന് എഴുതാം ഈക്വൽ ടു ഡിസ്റ്റൻസ് പിന്നെ കോൺസ്റ്റന്റ് ആയ കാരണം അത് അതേപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതി ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ ലാംഡ ഉള്ള ടേമുകൾ ഞാൻ ഈ എക്സിനെ ഈ എല്ലാ ടേമിലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് എന്ത് കിട്ടും എ വൺ എക്സ് പ്ലസ് ലാംഡ എ ടു എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് ലാംഡ ബി ടു വൈ പ്ലസ് സി വൺ സെഡ് പ്ലസ് ലാംഡ സി ടു സെഡ് ഈക്വൽ ടു ഡി വൺ പ്ലസ് ലാംഡ ഡി ടു ഓക്കെ അടുത്തത് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഇവിടെ എല്ലാ ഈ ആർ എച്ച് എസ് എൽ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു എൽ എച്ച് എസ് എൽക്ക് കൊണ്ടുവന്നു അപ്പോൾ എ വൺ എക്സ് പ്ലസ് ലാംഡ എ ടു എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് ലാംഡ ബി ടു വൈ പ്ലസ് സി വൺ സെഡ് പ്ലസ് ലാംഡ സി ടു സെഡ് പ്ലസ് ഡി വൺ മൈനസ് ഡി വൺ ആവും പ്ലസ് ലാംഡ ഡി ടു മൈനസ് ലാംഡ ഡി ടു ആവും ഈക്വൾ ടു സീറോ ഓക്കെ അപ്പം ഇനി ഈ ലാംഡ ഉള്ള ടേം ഒരു ഭാഗത്തും ലാംഡ ഇല്ലാത്തൊരു ടേം ഈ ഒരൊറ്റ ഭാഗത്ത് തന്നെ ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ അപ്പം ശ്രദ്ധിക്ക ആദ്യത്തെ എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് മൈനസ് ഡി വൺ ആദ്യത്തെ പ്ലസ് ലാംഡ ഉള്ള ടേം എന്ന് പറഞ്ഞാൽ ലാംഡ എ ടു എക്സ് പ്ലസ് ലാംഡ ബി ടു വൈ പ്ലസ് ലാംഡ സി ടു സെഡ് മൈനസ് ലാംഡാ ഡി ടു ഈക്വൽ ടു സീറോ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒന്നും കൂടി അതിനൊന്ന് ഭംഗിയാക്കാൻ പോവാണ് കേട്ടോ സി വൺ സെഡ് മൈനസ് ഡി വൺ ഇതാദ്യത്തെ പ്ലസ് ഈ ഞാൻ ഞാനിൻ്റെ ഉള്ളിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എനിക്ക് ലാംഡ ഉണ്ട് എ ടു പ്ലസ് ബി ടു പ്ലസ് സി ടു എ ടു എക്സ് ഉണ്ട് ബി ടു വൈ ഉണ്ട് ആൻഡ് സി ടു സെഡ് മൈനസ് ഡി ടു ഈക്വൽ ടു സീറോ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മളുടെ കാർട്ടീഷൻ ഇക്വേഷൻ കാർട്ടീഷൻ പ്ലെയിൻ പാസിംഗ് ത്രൂ ഇന്റർസെക്ഷൻ ഓഫ് ടു പ്ലെയിൻസ് ഓക്കെ അപ്പൊ ഈ എ വൺ സി വൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ എൻ വൺ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടറിലെ ഡയറക്ഷൻ റേഷ്യോസ് അതുപോലെ എ ടു ബി ടു സി ടു എന്ന് പറഞ്ഞാൽ എന്താ എൻ ടു എന്ന് പറഞ്ഞ യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് എ ടു ബി ടു സി ടു ഓക്കെ അപ്പോ നമുക്ക് B1, C1 are the direction ratios of N1 vector, N1 uh, unit vector, and uh, A2, B2, C2 are the direction ratios of N2 uh, unit normal vector. എൻ ടു വെക്ടർ എൻ ടു ക്യാപ്പ് ഓക്കെ അപ്പോൾ യൂണിറ്റ് നോർമൽ വെക്ടേഴ്സാണ് എൻ വൺ വെക്ടറും എൻ ടൂ വെക്ടറും ആദ്യത്തെ പ്ലെയിൻ്റെ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ വൺ ക്യാപ്പും രണ്ടാമത്തെ പ്ലെയിൻ്റെ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ ടു ക്യാപ്പ് ആണ് അപ്പോൾ അതിലെ ഡയറക്ഷൻ റേഷ്യോസാണ് എ വൺ ആയിത്തന്നെ എ വൺ ബി വൺ സി വൺ രണ്ടാമത്തെ എ ടു ബി ടു സി ടു അതായത് നമുക്ക് ഐ ജെ കെന്റെ ഫോമിൽ കമ്പോണന്റ് ഫോമിൽ തരുമ്പോ ഐയുടെ കോപ്ഷൻ്റെ ജെയുടെ കോപ്ഷന്റെ കെ ക്യാപ്ഷൻ്റെ ആണ് കേട്ടോ ഈ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ ഓക്കെ അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് റേഷ്യോസ്ന്ന് കേട്ടാൽ പേടിക്കുന്നു വേണ്ട എന്താണോ അതിൽ പോയിന്റ് ആയിട്ട് തരുന്നത് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഫോമിൽ തരുന്നത് അതിൽ ഐൻ്റും ജെഇ ഡി കോപ്ഷൻ്റും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ത് ഡയറക്ഷൻ റേഷ്യോ ഓക്കെ എ വൺ ബി വൺ സി വൺ എ ടു ബി ടു സി ടു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനി ഒരു കൺഫ്യൂഷൻ വരാ അതിൽ ലാംഡയുടെ വാല്യൂ എങ്ങനെ എന്നുള്ളതാണ് അത് അവര് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് തരും ഈ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ് ആർ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു സിക്സ് ആൻഡ് ആർ ഡോട്ട് ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ ഈക്വൽ ടു മൈനസ് ഫൈവ് ഓഫ് ദിസ് ക്വസ്റ്റിൻ അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട് എന്താ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ അപ്പൊ നമുക്ക് അറിയാം എന്തായിരുന്നു നമ്മുടെ വെക്ടർ ഇക്വേഷൻ വെക്ടർ ക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിങ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് എൻ വൺ പ്ലസ് ലാംഡ എൻ ടു ഈക്വൽ ടു ഡി വൺ പ്ലസ് ലാംഡ ഡി ടു ആണല്ലോ അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ളതൊന്ന് നോക്കാം തന്നിട്ടുള്ളത് ആദ്യത്തെ പ്ലെയിൻ ആർ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു സിക്സ് എന്നാ അപ്പോൾ ആദ്യത്തെ പ്ലെയിനെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ് ആർ ഡോട്ട് എൻ വൺ ക്യാപ്പ് ഈക്വൽ ടു ഡി വൺ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എൻ വൺ ക്യാപ്പ് ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് കിട്ടും ആൻഡ് ഡി വണിൻ്റെ വാല്യൂ സിക്സ് എന്ന് കിട്ടും ഇനി അടുത്ത പോയിന്റ് അടുത്ത പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് ആർ ഡോട്ട് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ ഈക്വൽ ടു മൈനസ് ഫൈവ് എന്നാണ് നമ്മൾ സെക്കൻഡ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ് ആർ ഡോട്ട് എൻ ടു ക്യാപ് ഈക്വൽ ടു ഡി ടു എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എൻ ടു ക്യാപ് ഈസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ എന്ന് കിട്ടും അതുപോലെ ി ടുന്റെ വാല്യൂ മൈനസ് ഫൈവ് എന്നും കിട്ടും ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നമ്മുടെ വെക്ടർ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ നമുക്ക് വേണ്ടത് എൻ വൺ ക്യാപ്പ് എൻ ടു ക്യാപ്പ് ഡി വൺ ഡി ടു ആണ് അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ആർ ഡോട്ട് എൻ വൺ ക്യാപ് പ്ലസ് ലാംഡാ എൻ ടു ക്യാപ് ഈ ഈക്വൽ ടു ഡി വൺ പ്ലസ് ലാംഡ്

യുടെ വാല്യു മൈന സോറി ടി ടുയുടെ വാലു മൈനസ് ഫൈവ് ആകാനും മൈനസ് ലാംഡ ഫൈവ് എന്ന് കിട്ടും ഓക്കെ അപ്പം ഇനി നമുക്ക് ഇനി അടുത്തത് വേണ്ടത് എന്ന് റീ അറേഞ്ച് ചെയ്യണം അപ്പം ആ റീ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഐ ഐ പ്ലസ് ലാംഡാ ടു ഐ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഐയുടെ ടേമിനെ ഒരു ഭാഗത്തേക്ക് ആക്കാം എന്ത് കിട്ടും ഐയുടെ ടേം ഐ ഈ രണ്ട് ടേമിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐയുടെ കോപ്ഷൻ്റെ വണ്ണ് ഇവിടെ ആ ഐയുടെ ഒക്കെ ഓപ്ഷൻ്റെ ടു ലാംഡേ ആണ് ഈ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ എല്ലാ ടൈമിനെയും ഓക്കെ അപ്പോൾ ഇവിടെ വൺ പ്ലസ് ടു ലാംഡ ഐ എന്ന് കിട്ടി രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ ജെയും ഇവിടെ ലാംഡ ത്രീ ജെ ആണ് അപ്പോൾ ജേയുടെ ടേം പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇവിടെ വണ്ണും ഇവിടെ ത്രീയുമാണ് ത്രീ ലാംഡേ ആണ് അപ്പോൾ വൺ പ്ലസ് ത്രീ ലാംഡ ജെ എന്ന് കിട്ടി ഇനി മൂന്നാമത്തേല് കെയുടെ ക്വാഷൻ്റെ ഇവിടെ വണ്ണും ഇവിടെ ഫോർ ലാംഡയാണ് ഈ ലാമ മൾട്ടിപ്ലൈ ആയി കാരണം ഉണ്ടോ ഞാൻ ഇവിടെ ഫോർ എന്ന് പറയണേ അപ്പോൾ ഇവിടെ വൺ പ്ലസ് ഫോർ ലാംഡെന്ന് കിട്ടി ഈക്വൽ ടു സിക്സ് മൈനസ് ലാമ്പ ഫൈവ് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഒരു വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാംഡ എന്ന് പറഞ്ഞ ടേം ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് എന്താ പോയിന്റ് ഈ ഇക്വേഷൻ പോയിന്റ് ഈ ഗവൺ ദാറ്റ് ദ പ്ലെയിൻ പാസസ് ത്രൂ ദ പോയിന്റ് വൺ 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 ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ വൺ 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 എന്നുള്ള പോയിന്റ് ഇട്ടുകൊടുക്കണം അല്ലെ ഇതിന്റെ ഉള്ളിലേക്ക് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഐ യും ജെയും കെയും ഒക്കെ ഉള്ളു എക്സും വൈയും ഒന്നും ഇല്ല സാധാരണ നമ്മളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറഞ്ഞ അല്ലേ സാധാരണ നമ്മളൊരു പോയിന്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാറ് അല്ലെ ഒരു പോയിന്റ് തരാണെങ്കിൽ അത് എക്സിന് പകരം വൺ ഇട്ടുകൊടുത്തു വൈനു പകരം വണ്ടുത്തു സെഡിന് പകരം വൺ ഇട്ടുകൊടുത്തു അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ എക്സും വൈയും സെഡും ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്കത് അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റാൻ പോവാണ് എന്നാലേ എന്താവുള്ളൂ നമുക്ക് ഈ എക്സും വൈയും സെഡും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു ഓപ്ഷൻ എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് പ്ലസ് ലാംഡ ഇൻ എ ടു എക്സ് പ്ലസ് ബി ടു ഇവിടെ ഒരു മൈനസ് ഡി ഉണ്ട് അല്ലേ മൈനസ് ഡി ഉണ്ട് എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് മൈനസ് ഡി പ്ലസ് ലാംഡ ഇൻ എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് സി വൺ സി ടു സെഡ് മൈനസ് ഡി ടു ഈക്വൽ ടു സീറോ ആണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ അപ്പോൾ നമ്മളുടെ ഗിഫൻ എൻ വണ്ണിൽ നിന്ന് എൻ വൺ ക്യാപ്പിൽ നിന്ന് എ വൺ ബി വൺ സി വൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കിട്ടുക ഈ ഐയും ജെ യും കെയുടെ ക്വാപ്ഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൺ ബി വണ്ണും വണ്ണാണ് സി വണ്ണും വൺ ആണ് ഐയുടെയും ജെയുടെയും കെ യുടെ ക്യാപ്ഷൻ്റെ ഒക്കെ ഇവിടെ വണ്ണാണ് കേട്ടോ ഇനി ഇവിടെ എൻ ടു ക്യാപ്പിൽ നിന്ന് നമുക്ക് എ ടു ബി ടു സി ടു എന്ത് കിട്ടും എ ടു ഐയുടെ കോപ്ഷൻ്റെ ടുന്ന് കിട്ടും ബി ടു ജെ ഡോപ്ഷൻ്റെ ത്രീ ആണ് കെ സി ടു എന്ന് പറഞ്ഞാൽ കെ യുടെ കോപ്ഷൻ്റെ ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിട്ടുകൊടുക്കാൻ പോവാം അപ്പൊ നമുക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എന്ത് കിട്ടി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് കാരണം എന്താ ഈ എ വണും ബി വണും ജീവണൊക്കെ വണ് കേട്ടോ അപ്പൊ വൺ ഇൻറ്റു എക്സ് എക്സ് വൺ ഇൻറ്റു വൈ വൈ വൺ ഇന്റു സെഡ് സെഡ് മൈനസ് ഡി ഡിടെ വാല്യൂ ഇവിടെ എത്രയാ വാ ഡി വൺ ഫസ്റ്റ് ഇവിടെ ഡി വൺ ആണ് ഇത് ഡി ടു അല്ലേ അപ്പൊ ഡി വണിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സിക്സ് അപ്പം ഇവിടെ മൈനസ് സിക്സ് എന്ന് എഴുതണം ഓക്കെ പ്ലസ് ലാംഡ ഇൻറ്റു എണ് എക്സ് പ്ലസ് ബി ടു ത്രീ ആണ് ത്രീ വൈ പ്ലസ് സി ടു ഫോർ ആണ് ഫോർ സെഡ് മൈനസ് ഡി ടുന്റെ വാല്യൂ മൈനസ് ഫൈവ് ആണ് സോ മൈനസ് ഓഫ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഫൈവ് ആവും ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് എക്സ് വൈസ് എഡ് എന്ന് പറഞ്ഞൊരു ഫോം കിട്ടിയല്ലേ അപ്പൊ നമുക്കിനി എന്ത് എഴുതാം ഗവൺ ദാറ്റ് ദ പ്ലെയിൻ പാസസ് ത്രൂ ദ പോയിന്റ് വൺ 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 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ടു റൈറ്റ് സോ നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എക്സിനും വൈക്കും സെഡിനും ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ പ്ലസ് വൺ പ്ലസ് വൺ മൈനസ് സിക്സ് പ്ലസ് ലാംഡ ഇൻ ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ അല്ലെ അപ്പം ത്രീ മൈനസ് സിക്സ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ത്രീ ത്രീ മൈനസ് സിക്സ് മൈനസ് ത്രീ ആണ് അപ്പോൾ മൈനസ് ത്രീ പ്ലസ് ലാംഡ ഇവിടെ എത്രയാണ് കിട്ടാം അഞ്ച് പത്ത് പതിനാല് പതിനാല് കിട്ടും ഈക്വൽ ടു സീറോ അപ്പം ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് എഴുതാം മൈനസ് ത്രീ മൈനസ് ത്രീ പ്ലസ് ലാംഡ ഫോർട്ടീൻ ഈക്വൽ ടു സീറോ അപ്പോൾ ലാംഡ ഫോർട്ടീൻ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ മൈനസ് ത്രീനെ ആർ എച്ച് എസ് ലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ത്രീ ആവും ലാംഡയുടെ വാല്യൂ നമുക്ക് ത്രീ ബൈ ഫോർട്ടീൻ എന്ന് കിട്ടും കിട്ടില്ലേ അപ്പോൾ ഇക്വസ്റ്റിൻ വെക്ടർ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് കേട്ടോ ഓക്കെ അത് ക്ലിയർ ആയല്ലോ അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ഇനി നമുക്ക് എന്ത് കൊടുക്കണം ഈ ലാംഡേയ്ക്കൊക്കെ നമ്മുടെ ഈ ത്രീ ബൈ ഫോർട്ടീൻ എന്ന് പറയുന്നത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ഇക്വേഷൻ നമ്പർ വണ്ണെന്ന് ഇതിന് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇക്വേഷൻ നമ്പർ വണ്ണിലേക്കാണ് നമ്മൾ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത് കേട്ടോ വെക്ടർ ഇക്വേഷൻ അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ ഇതാണ് അപ്പൊ ഇക്വേഷൻ നമ്പർ വണ്ണിൽ നമ്മള് ലാംഡയുടെ വാല്യൂ ത്രീ ബൈ ഫോർട്ടീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാലോ വൺ പ്ലസ് ടു ഇന്ത്രീ ബൈ ഫോർട്ടീൻ ഐ പ്ലസ് വൺ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർട്ടീൻ ജെ പ്ലസ് വൺ പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർട്ടീൻ കെ ഈക്വൽ ടു സിക്സ് മൈനസ് ത്രീ ബൈ ഫോർട്ടീൻ ഇൻറ്റു ഫൈവ് അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റൻ ആയ കാരണം ഇതൊക്കെ എത്രയും എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ എന്ത് കിട്ടി ആർ ഡോട്ട് വൺ പ്ലസ് സിക്സ് ബൈ ഫോർട്ടീൻ വൺ പ്ലസ് സിക്സ് ബൈ ഫോർട്ടീൻ ഐ പ്ലസ് വൺ പ്ലസ് നയൻ ബൈ ഫോർട്ടീൻ ജെ പ്ലസ് വൺ പ്ലസ്

അടുത്തത് ഫോട്ടീൻ പ്ലസ് ട്വൽവ് ഫോർട്ടീൻ പ്ലസ് ട്വൽവ് ട്വൻറ്റി സിക്സ് ബൈ ഫോർട്ടീൻ കെ ഈക്വൽ ടു ഫോർട്ടീൻ ഇൻ സിക്സ് മൈനസ് ഫിഫ്റ്റീൻ ബൈ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി നയൻ ബൈ ഫോർട്ടീൻ ആണ് ഓക്കെ ചെയ്തു നോക്കാം നിങ്ങൾ അപ്പോൾ ഇനി ഇതിൽ എല്ലാത്തിലും എന്ത് കോമൺ ആണ് വൺ ബൈ ഫോർട്ടീൻ കോമൺ ആണ് അല്ലേ അപ്പോൾ അതൊന്ന് ഔട്ട് സൈഡ് എടുക്കാമല്ലോ കോൺസ്റ്റൻ്റ് ആണല്ലോ അപ്പോൾ വൺ ബൈ ഫോർട്ടീൻ ഞാനൊന്ന് ഔട്ട് സൈഡ് എടുത്തു ബാക്കി ട്വൻറ്റി ഐ പ്ലസ് ട്വൻ്റി ത്രീ ജെ പ്ലസ് ട്വൻറ്റി സിക്സ് കെ ഈക്വൽ ടു സിക്സ്റ്റി നയൻ ബൈ ഫോർട്ടീൻ ഉണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലും ഫോർട്ടീൻ കോമൺ ആയ കാരണം നമുക്ക് ഔട്ട് സൈഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം കാരണം എന്താ അത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ അതുകൊണ്ട് അപ്പൊ പിന്നെ ബാക്കി കിട്ടുന്നത് നമ്മളുടെ വെക്ടർ ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് ട്വന്റി ഐ പ്ലസ് ട്വന്റി ത്രീ ജെ പ്ലസ് ട്വന്റി സിക്സ് കെ ഈക്വൽ ടു സിക്സ്റ്റീ നയൻ ആണ് നമ്മളുടെ റിക്വയർഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ക്ലിയർ ആയല്ലോ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ് ത്രീ എക്സ് മൈനസ് വൈ പ്ലസ് ടു സെഡ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ

എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് മൈനസ് ഡി വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് സി ടു സെഡ് മൈനസ് ഡി ടു ഈക്വൽ ടു സീറോ ആണല്ലോ അപ്പോൾ ആദ്യത്തെ രണ്ട് പ്ലെയിൻ ഉണ്ട് ഇത് ഫസ്റ്റ് പ്ലെയിൻ ആണ് ഇത് സെക്കൻഡ് പ്ലെയിൻ ആണെങ്കിൽ നോക്കി തന്നിട്ടുള്ള ഫോം ഏകദേശം ഒരേപോലെ തന്നെയാണല്ലേ നോക്കി എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് മൈനസ് ഡി അല്ലേ ആ ഒരു ഫോർമാറ്റിൽ തന്നിട്ടുള്ളത് അപ്പോ ഇവിടെ എ വേണും ബി വേണും സി വേണും എ ടു ബി ടു സി ടു മാത്രമേ മാറണുള്ളൂ അപ്പൊ ഇത് ഭയങ്കര എളുപ്പം ഇങ്ങനെ ഒരു ഫോമില് കാർട്ടീഷ്യൻ ഫോമിലാണ് നമ്മുടെ പ്ലെയിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ളതെങ്കിൽ എളുപ്പമാണ് അത് തന്നിട്ടുള്ളത് ആയിത്തെ പ്ലെയിന്റെ ഇക്വേഷൻ എടുത്തെഴുതുക പ്ലസ് ലാംഡ ഇൻ രണ്ടാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ എടുത്തെഴുതാം ഈക്വൽ ടു സീറോട്ട് കൊടുക്ക ലാംഡ കണ്ടുപിടിക്കണല്ലോ അപ്പൊ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുള്ളത് എന്നുള്ള പോയിന്റ് തന്നിട്ടുള്ളത് അപ്പൊ ഈ ഇക്വേഷൻ നമ്പർ വണ് എന്ത് ചെയ്യും അതായത് ഇത് പറഞ്ഞ നമ്മുടെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ അല്ലേ ഇത് എന്ത് ചെയ്യും ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ അപ്പോ ആ ഒരു ഡയലോഗും കൂടി എഴുതണം ഗിവൻ ദാറ്റ് എ പ്ലെയിൻ പാസസ് ത്രൂ ദ പോയിന്റ് ടു വൺ സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ നമ്പർ വൺ ഓക്കെ സോ Given that the plane passes through the point two, two, one, it must satisfy equation number one. Okay. അപ്പോൾ നമുക്ക് വാല്യൂസ് ടു വൺ അപ്പം എക്സിൽ എക്സിലോട്ത്ത് ടു ഇട്ടു കൊടുക്കാം വൈ ഉള്ളിടത്ത് ടു ഇട്ടു കൊടുക്കുക സെഡിലോട് വണ്ണാണ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ത്രീ ഇൻറ്റു ടു മൈനസ് ടു പ്ലസ് ടു ഇൻറ്റു വൺ മൈനസ് ഫോർ പ്ലസ് ലാംഡ ഇൻറ്റു ടു പ്ലസ് ടു പ്ലസ് വൺ മൈനസ് ടു ഈക്വൽ ടു സീറോ അപ്പം ത്രീ ഇൻറ്റു ടു സിക്സ് മൈനസ് ടു പ്ലസ് ടു മൈനസ് ഫോർ പ്ലസ് ലാംഡ ഇൻ ടു ഫൈവ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഈ പ്ലസ് ടു മൈനസ് ടു പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി ഇവിടെ ഒരു പ്ലസ് ടു കിട്ടും പ്ലസ് ലാംഡ ത്രീ ഈക്വൽ ടു സീറോ അപ്പം ഇവിടെ നമുക്ക് ലാംഡ ത്രീ ഈക്വൽ ടു ടുന്ന് കിട്ടി ലാംഡയുടെ വാല്യൂ ഈക്വൽ ടു മൈനസ് ടുന്ന് കിട്ടി ലാംഡയുടെ വാല്യൂ മൈനസ് ടു ബൈ ത്രീ എന്ന് കിട്ടി കിട്ടിയില്ലോ ഇതെല്ലാം നമ്മളുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം ഏത് ഇക്വേഷൻ നമ്പർ വണ്ണില് നമുക്ക് കൊടുക്കാം സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ നമുക്ക് എന്ത് കിട്ടും ത്രീ എക്സ് മൈനസ് വൈ പ്ലസ് ടു സെഡ് മൈനസ് ഫോർ പ്ലസ് ഈ ലാംഡയുടെ വാല്യൂന് പകരം നമുക്കിവിടെ മൈനസ് ടു ബൈ ത്രീന്ന് കൊടുക്കാം പിന്നെ ബാക്കി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ത്രീ എക്സ് മൈനസ് വൈ പ്ലസ് ടു സെഡ് മൈനസ് ഫോർ പ്ലസ് ഈ മൈനസ് ടുവിനെ എല്ലാ ടൈമിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പം എന്ത് വരും മൈനസ് ടുവിനെ മാത്രം കേട്ടോ ത്രീ അടക്കിടുന്നോട്ടെ അപ്പോൾ ആദ്യത്തെ ടേമില് ഇവിടെ പ്ലസ് വൺ ബൈ ത്രീ ഇട്ടുകൊടുക്കാം ഈ മൈനസ് ടുന് അതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ടു എക്സ് മൈനസ് വൈ മൈനസ് ടു വൈ മൈനസ് ടു സെഡ് പ്ലസ് ഫോർ എന്ന് കിട്ടും ഈക്വൽ ടു സീറോ ഓക്കെ ഇനി ത്രീനെ ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം ഈ മൊത്തം ടേമിലേക്ക് എന്ത് വരും ത്രീയുടെ ടേം വരും ഓക്കെ അപ്പൊ ഇവിടെ എന്ത് വരും നയൻ എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് സിക്സ് സെഡ് മൈനസ് ടുവൽവ് മൈനസ് ടു എക്സ് മൈനസ് ടു വൈ മൈനസ് ടു സെഡ് പ്ലസ് ഫോർ ഹോൾ ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു സീറോ ഇനി ത്രീനെ പ്രത്യേക ആർച് കൊണ്ടുപോയ ആൻസർ എന്താവും സീറോ വരും അല്ലെ അപ്പോ നയൻ എക്സും മൈനസ് ടു എക്സും സെവൻ എക്സായി മൈനസ് ത്രീ വൈയും മൈനസ് ടു വൈയും മൈനസ് ഫൈവ് വയ ഫൈവ് വൈ ആയി സിക്സ് സെഡും മൈനസ് ടൂ സെഡും പ്ലസ് ഫോർ സെഡായി ട്വൽവും മൈനസ് ടുവൽവും പ്ലസ് ഫോറും മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാം നമ്മൾ ഈ മൈനസ് എയ്റ്റിനെ ആർ എച്ച് എസ് ലിക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് എയ്റ്റ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ Passes through the intersection of the plane. Ok. Clear? This is a of question. Find the equation of the plane through the line of the intersection of the plane. x plus y plus z equal to 1. And 2x plus 3y plus 4z equal to 5. Which is perpendicular to the plane x minus y plus z. Ok. അപ്പോൾ ഇവിടെ എന്ത് കഴിഞ്ഞ പ്രോബ്ലത്തിലേക്കാളും ഈ പ്രോബ്ലത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ നമ്മൾ നമ്മുടെ വെക്ടർ ഇക്വേഷൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ ആ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുള്ളുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പോയിന്റ് അല്ല തന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പ്ലെയിനോ നമുക്കൊരു പുതിയതായിട്ട് പ്ലെയിൻ ഉണ്ട് അല്ലെ ആ പ്ലെയിന് പെർപെന്റിക്കുലർ ആയിട്ട് വേറൊരു പ്ലെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളേ എക്സ് മൈനസ് വൈ പ്ലസ് എഡി ഈക്വൽ ടു സീറോ അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് ആ പോയിന്റിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത് നമ്മളുടെ ലാംഡ കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം പെർപെൻഡിക്കുലർ എന്നൊരു വേർഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യാം ഏറ്റവും പെർപെൻറ്റിക്കുലർ എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടുന്നത് എന്താ എ ഡോട്ട് ബി ഈക്വൽ ടു സീറോ രണ്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും ആണല്ലോ അപ്പോൾ ആദ്യത്തെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്ലെയിൻ മൂന്നാമത്തെ പ്ലെയിൻ അതായത് ഇന്റർസെക്ഷനിലുള്ള നമ്മളുടെ പ്ലെയിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് അതിലെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കുക അതുപോലെ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ ആ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷൻ റേഷ്യോടെ എന്താ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ വാല്യൂ കിട്ടും അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോന്റെ ഫോമിലേക്ക് മാറ്റാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്തു തുടങ്ങിയാലോ നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ പ്ലെയിൻ്റെ രണ്ട് പ്ലെയിൻ തന്നിട്ടുള്ളത് എന്തിന്റെ ഫോമിൽ തന്നെ കാർട്ടീഷ്യൻ ഫോമിലാണല്ലേ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത് അപ്പൊ ഏറ്റവും എളുപ്പമാണ് എന്തായിരുന്നു എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് മൈനസ് ഡി വൺ പ്ലസ് ലാംഡ ഇൻ എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് സി ടു സെഡ് മൈനസ് ഡി ടു ോ ഇപ്പൊ കാർട്ടീഷ്യൻ ഫോമിലാണ് രണ്ടിന്റെയും പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം അല്ലെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈ പ്ലസ് വണ്ണിനെ പുറത്തേക്ക് കൊണ്ടുപോകണേ അപ്പൊ മൈനസ് വണ്ണാകും മൈനസ് വൺ ഓക്കെ പ്ലസ് ലാംഡ ഇൻ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാം ടു എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ഫോർ സെഡ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടണം അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് ലാംഡയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഈക്വേഷൻ്റെ രണ്ട് പ്ലെയിനിൻ്റെ ഡയറക്ഷൻ കോസൈൻസ് അല്ലെങ്കിൽ രണ്ട് പ്ലെയിനും കൂടിയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം അപ്പോൾ ഇനി ഇവിടെ ആദ്യത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം അപ്പോൾ ലാംഡ എല്ലാ ടൈമിലേക്കും ആദ്യത്തെ ഇക്വേഷനിൽ ലാംഡ നമുക്കൊന്ന് എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പം നമുക്ക് ടു ലാംഡ എക്സ് ത്രീ ലാംഡ വൈ ഫോർ ലാംഡെഡ് മൈനസ് ഫൈവ് ലാംഡ ഈക്വൽ ടു സീറോന്ന് കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ രണ്ട് ടേം ഉണ്ട് അല്ലേ ഇതും ഇതും അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് വൺ പ്ലസ് ടു ലാംന്ന് കിട്ടും പ്ലസ് വൈൻ്റെ രണ്ട് ടേം ഉണ്ട് വൈ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് വൺ പ്ലസ് ത്രീ ലാംന്ന് കിട്ടും പ്ലസ് സെഡിൻ്റെ രണ്ട് ടേം ഉണ്ട് ജെഡ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ വൺ പ്ലസ് ഫോർ ലാംഡാന്ന് കിട്ടും മൈനസ് വണ്ണിനെയും മൈനസ് ഫൈവ് ലാമേനെയും അത് കോൺസ്റ്റൻറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആർ എച്ച് എസിലേക്ക് വിട്ടു അത് പ്ലസ് വണ്ണും പ്ലസ് ഫൈവ് ലാംഡേ ആയി ഓക്കെ അപ്പം ഇനി ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സിന്റെയും വൈഇൻ്റെയും സെഡിൻ്റെയും കോവിഷൻഡാണ് അപ്പം എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് ടു ലാമെന്ന് എഴുതാം എ വൺ ബി വൺ വൈയുടെ കോഷൻ്റെ വൺ പ്ലസ് ത്രീ ലാമഡ സി വൺ നമുക്ക് സെഡിൻ്റെ കോഫിഷൻ്റെ വൺ പ്ലസ് ഫോറിലാവുംണ്ടോ എഴുതാം അല്ലേ ഇനി അടുത്തത് നമ്മളിടയ്ക്ക് അറിയാം ഈ തന്നിട്ടുള്ള ഇത് ഇക്വേഷൻ നമ്പർ വണ്ണിന് എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ വണ്ണിന് പെർപ്പൻറ്റിക്കുലർ ടു ദ പ്ലെയിൻ ആണ് എക്സ് മൈനസ് വൈ പ്ലസ് ജെഡ് ഈക്വൽ ടു സീറോ ഓക്കെ സോ ഗിവൺ ദാറ്റ് equation number 1 is perpendicular to x minus y plus z d equal to 0 so the direction ratios of uh, x minus y plus z uh, will be a 2 equal to 1 b 2 equal to minus 1 c 2 equal to uh, 1 കോഫിഷ്യന്റ് ആണ് കേട്ടോ എക്സിന്റെ കോഫിഷൻ വണ്ണ് വൈയുടെ കോന്റ് മൈനസ് വൺ സെന്ററിന്റെ കോഫിഷ്യൻറ്റ് വണ് ഓക്കെ ഇത് നമ്മളുടെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നമ്മുടെ തേർഡ് പ്ലെയിനെ ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അല്ലേ അപ്പൊ എന്താ ചെയ്യേണ്ടത് രണ്ട് വാല്യൂസ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആണ് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി രണ്ടിൻ്റെയും ഡയറക്ഷൻ റേഷ്യോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്തിട്ട് അത് എന്തിനു സീറോ ആക്കി കൊടുത്താൽ മതി ഇക്വേറ്റ് ചെയ്യാം സീറോയ്ക്ക് അപ്പോൾ ഇത് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ വൺ പ്ലസ് ടു ലാംഡ ഇൻ വൺ പ്ലസ് വൺ പ്ലസ് ത്രീ ലാംഡ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ പ്ലസ് ഫോർ ലാമഡ ഇൻറ്റു വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അപ്പോൾ ഇനി ബാക്കി വൺ പ്ലസ് ടു ലാമഡ മൈനസ് വൺ മൈനസ് ത്രീ ലാമഡ പ്ലസ് വൺ പ്ലസ് ഫോർ ലാമഡ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇനി ഇതിൽ നിന്ന് ടു ലാംഡ പ്ലസ് ഫോർ ലാമഡ എന്ന് പറഞ്ഞാൽ സിക്സ് ലാംഡ അതിൽ നിന്ന് മൈനസ് ത്രീ ലാമഡ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ലാംഡാന്ന് കിട്ടും ഇനി ഇവിടെ വണ്ണും പ്ലസ് വൺ മൈനസ് വൺ പോയി ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ വണ്ണേ ഉള്ളൂ അല്ലേ പ്ലസ് വൺ ഈക്വൽ ടു സീറോ അപ്പോൾ അതിൽ നിന്ന് ലാംഡേ ഈക്വൽ ഡി എന്ത് കിട്ടി മൈനസ് വൺ ബൈ ത്രീന്ന് കിട്ടും കിട്ടില്ലേ ഇനി ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണ്ടേ നമ്മളുടെ നമ്മളുടെ ഇക്വേഷൻ നമ്പർ വണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ ഇക്വേഷൻ നമ്പർ വൺ ഇതാണ് നമ്മൾ വാല്യൂ ലാംഡയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ വണ്ണിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൺ മൈനസ് ടു ബൈ ത്രീ എന്ന് കിട്ടും ആദ്യത്തെ പ്ലസ് വൈ ഇൻറ്റു വൺ പ്ല പ്ലസ് അല്ല മൈനസ് ത്രീ ബൈ ത്രീ എന്നാണ് വരാം കാരണം ലാംഡയുടെ വാല്യൂ മൈനസ് വൺ ബൈ ത്രീ ആണ് കേട്ടോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടേ ഇൻറ്റു ജെഡ് ഇൻറ്റു വൺ മൈനസ് ഫോർ ബൈ ത്രീ എന്ന് വരും ഫൈവ് ബൈ ത്രീന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ മൈനസ് ടു എന്ന് പറഞ്ഞാൽ വണ്ണ് അല്ലേ വൺ ബൈ ത്രീ എന്ന് കിട്ടും പ്ലസ് ഇവിടെ വൺ മൈനസ് ത്രീ ബൈ ത്രീ വണ് അല്ലേ അപ്പോൾ വൺ മൈനസ് വണ്ണ സീറോ ഐ സീറോ ആയി കിട്ടി ഇവിടെ നമുക്ക് എന്ത് കിട്ടി മ ത്രീ മൈനസ് ഫോർ ബൈ ത്രീ ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ ത്രീ സെഡ് കിട്ടും ഇവിടെ ത്രീ മൈനസ് ഫൈവ് ബൈ ത്രീ ദാറ്റ് ഈസ് മൈനസ് ടു ബൈ ത്രീന്ന് കിട്ടും കിട്ടിയില്ലേ അപ്പം ഞാനിനി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമ്പോൾ എക്സ് ബൈ ത്രീ മൈനസ് സെഡ് ബൈ ത്രീ ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ ഈ ത്രീ എല്ലാം ഈ ത്രീ എല്ലാത്തിലും കോമൺ ആണ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ത്രീ ഇൻറ്റു എക്സ് മൈനസ് സെഡ് ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ ഈ രണ്ട് ത്രീ നമുക്ക് ക്യാൻസൽ ചെയ്യാം നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ എന്ത് കിട്ടി എക്സ് മൈനസ് സെഡ് ഈക്വൽ ടു മൈനസ് ടു ഓക്കെ ഇത്രയുള്ളൂ നമ്മളുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അല്ലെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ടു ഫൈവ് മൈനസ് ത്രീ ഫ്രം ദ പ്ലെയിൻ ആർ ഡോട്ട് സിക്സ് ഐ മൈനസ് ത്രീ ജെ പ്ലസ് ടു കെ ഈക്വൽ ടു ഫോർ അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിൻ ആണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് വരുന്നത് ഇതിലിപ്പോൾ വെക്ടർ ആണോ യൂസ് ചെയ്യേണ്ടത് കാർട്ടീഷ്യൻ ഫോം ആണോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് ഫോം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഡിസ്റ്റൻസ് സെയിം ആയിട്ട് കിട്ടും അപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്യാം അപ്പം ഞാൻ പ്രിഫർ ചെയ്യാം നമ്മുടെ കാർട്ടീഷ്യൻ ഫോമാണ് കാരണം ഈ വെക്ടർ ഫോമിലെ ആദ്യം ഡോട്ടൊക്കെ കാണണം അപ്പം ഇവിടെ ഓൾറെഡി ഡോട്ടൊക്കെ തന്നെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നിട്ടുള്ളതാണ് കാർട്ടീഷ്യൻ ഫോം ഫോമല്ലേ അപ്പോൾ കാർട്ടീഷ്യൻ ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ചാലോ അപ്പം ആദ്യം തന്നെ നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി സെഡ് വൺ മൈനസ് ഡി ഡിവൈഡ് സ്മോൾ ലെറ്റർ ഡി ആണേ ഞാൻ ഇവിടെ എഴുതാൻ മറന്നു അല്ലെ ഇവിടെ സ്മോൾ ലെറ്റർ ഡി ആണ് കേട്ടോ രണ്ട് ഇവിടെ ക്യാബ് ലെറ്റർ ആണോ അല്ല ഇവിടെ സ്മോൾ ലെറ്റർ ഡി ആണ് കേട്ടോ ഓക്കെ അപ്പൊ സ്മോൾ ലെറ്റർ ഡി ആണേ അപ്പൊ എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി സെറ്റ് വൺ മൈനസ് ഡി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇനി നമുക്ക് എയും ബിയും സിയും വേണം എക്സ് വണും വൈ വണും സെഡ് വണും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസിന്റെ ഫോർമുലെയോ ഓക്കെ അപ്പോ നമുക്ക് നോക്കിയാലോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് അപ്പൊ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ പോയിന്റ് എപ്പോഴും എക്സ് വൺ വൈ വൺ സെഡ് വൺ ഫോർമിലാണ് അത് ടു ഫൈവ് മൈനസ് ത്രീ തന്നിട്ടുണ്ട് അപ്പം എക്സ് വൺ ഫൈവ് മൺസ് എഡ് വൺ തന്നിട്ടുണ്ട് ഇനി നമുക്ക് എയും ബിയും സിയും ആണ് നമുക്കറിയാം എൻ വെക്ടർ യൂണിറ്റ് സോറി വെറും നോർമൽ വെക്ടർ കിട്ടാ എപ്പോഴും എൻ്റെ വായിൽ യൂണിറ്റ് കയറി വരാണ് അപ്പോൾ നിങ്ങൾക്ക് വെക്ടർ ഇവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ടെങ്കിൽ ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നോർമൽ വെക്ടർ എൻ എപ്പോഴും എങ്ങനെ തരാറ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഫോമിലാണ് തരാം അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആർ ഡോട്ട് എൻ വെക്ടർ ഈക്വൽ ടു ഡി എന്നുള്ള ഫോമാറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഈ എൻ വെക്ടറിനെ നമുക്ക് എന്ത് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാട്ടെ ഇനിയിപ്പോൾ സാധാരണ നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷൻ ആർ ഡോട്ട് എൻ ക്യാപ് ഈക്വൽ ടു ഡി എന്ന് അല്ല എന്താ മിസ് ഇവിടെ ആർ ഡോട്ട് എൻ എൻ വെക്ടറി ഈക്വൽ ടു ഡി ഡിന്നെടുത്തേന്ന് ഞാനത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലം ഡിഫറെന്റ് പ്രോബ്ലം ആണ് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് എന്തായിട്ട് തന്നെ എടുക്കണം ഇത് നോർമൽ വെക്ടർ ആയിട്ട് തന്നെ എടുക്കണം അല്ലാത്ത പക്ഷം അവർ തരും തരുന്ന അവര് പറയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർ ഡോട്ട് എൻ കാപ്പ് ഈക്വൽ ടു ഡി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് എന്തായിട്ട് എടുക്കാൻ പാടുള്ളൂ എൻ വെക്ടർ ആയിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ ഓക്കെ ഇല്ലല്ലോ അപ്പോ ഇതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് സിക്സ് ഐ മൈനസ് ത്രീ ജെ പ്ലസ് ടു കെ എന്ന് തന്നിട്ടുണ്ടത് ഏഹ് അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് എ യും ബിയും സിയും നമുക്ക് എന്ത് കിട്ടും എ ഈക്വൽ ടു സിക്സ് ബി ഈക്വൽ ടു മൈനസ് ത്രീന്ന് കിട്ടും സി ഈക്വൽ ടു ടുന്ന് കിട്ടും കിട്ടില്ലേ ഇനി നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത പോലെ ഇനി നമുക്കൊരു ഡിയും കൂടി ഉണ്ട് അല്ലെ സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഫോർ തന്നെയും ഓക്കെ ഇനി ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര കിട്ടാമെന്ന് നോക്കാം അപ്പോ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു മോഡ് എ യുടെ വാല്യൂ സിക്സ് ആണ് സിക്സ് ഇൻടു എക്സ് വണ്ണിന്റെ വാല്യൂ ടു ആണ് പ്ലസ് ബിടെ വാല്യൂ ക്യാപ് ലെറ്റർ ബി യുടെ വാല്യൂ മൈനസ് ത്രീ ആണ് വൈ വണ്ണിന്റെ വാല്യൂ ഫൈവ് ആണ് പ്ലസ് ക്യാപ്ലറ്റർ സിടെ വാല്യൂ ടു ആണ് ആൻഡ് സെഡ് വണിന്റെ വാല്യൂ ഇവിടെ മൈനസ് ത്രീ ആണ് പിന്നെ മൈനസ് ഡി ഡി യുടെ വാല്യൂ ഇവിടെ ഫോർ ആണ് Whole divided by root of a square plus b square plus c e square. That is 6 square plus minus 3 all square plus 2 square. Okay. Up answer take it the answer. Equal to more or less of 12 minus 15 minus 6 minus 4. Whole divided by root of 36 plus 9 plus 4.

ഈക്വൽ ടു മോഡ് മൈനസ് തേർട്ടീൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർട്ടി നയൻ അപ്പൊ മോഡലസിന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് തേർട്ടീൻ ബൈ റൂട്ട് ഫോർട്ടി നയൻ റൂട്ട് ഫോർട്ടി നയൻ എന്ന് പറഞ്ഞാൽ എത്രയാ സെവൻ ആണല്ലേ അപ്പൊ തേർട്ടീൻ ബൈ സെവൻ ആണ് നമ്മളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ ഓക്കെ ക്ലിയർ ആണല്ലോ ിസ് ഇസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ത്രീ മൈനസ് ടു വൺ ഫ്രം ദ പ്ലെയിൻ ടു എക്സ് മൈനസ് വൈ പ്ലസ് ടു സെഡ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ സോ ലെറ്റ് സ്റ്റാർട്ട് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോർമുലത്ത് തന്നിട്ടില്ല അല്ലെ ടു എക്സ് മൈനസ് വൈ പ്ലസ് ടു സെഡ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഓക്കെ പോയിന്റ് തന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്നുള്ള പോയിൻ്റ് ആണ് അത് ത്രീ മൈനസ് ടു വണ്ണം എന്ന് തന്നിട്ടുണ്ട് നമ്മളുടെ പെർപൻറ്റിക്കുലർ ഡിസ്റ്റൻസിന്റെ ഫോർമുല മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി സെഡ് വൺ മൈനസ് ഡി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വേണല്ലോ അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ അപ്പോൾ തന്നിട്ടുള്ള നമ്മളുടെ ഇക്വേഷൻ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക അതിൽ എക്സിനും വൈക്കും സെഡിന് പകരം എക്സ് വൺ വൈ വൺ സെഡ് വൺ ഇട്ട് കൊടുക്കുകയും വേണ്ടു ഓക്കെ അപ്പോൾ ഇവിടെ ടു എക്സ് മൈനസ് വൈ പ്ലസ് ടു സെഡ് പ്ലസ് ത്രീ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ വൈ വൺ എക്സ് വൺ വൈ വൺ സെഡ് വൺ തന്നിട്ടുള്ള അത് അതേപോലെ തന്നെ എഴുതിയിട്ട് തന്നിട്ടുള്ള അതേ ഇക്വേഷൻ അതേപോലെ എഴുതാം എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഈ എക്സിനും വൈക്കും സെഡിന് പകരം എക്സ് വൺ വൈ വൺ സെഡ് വൺ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ ജനറലൈസ് ചെയ്യണം അല്ലേ അപ്പൊ ജനറലൈസ് ഫോം ഒന്ന് എഴുതി എടുത്താലോ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഈക്വൽ ടു ഡിന്നാണ് സ്മോൾ ലെറ്റർ ഡി ഇപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആണ് കയറി വരുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ് കേട്ടോ ഇനി അതും അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാലും എന്ത് തന്നെയാണ് മൈനസ് ഡി ഈക്വൽ ടു സീറോ അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലാണ് നമ്മളുടെ എന്തു വരാം നമ്മളുടെ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ വരാം കാർട്ടീഷ്യൻ ഇക്വേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂന്ന് കിട്ടും ബീയുടെ വാല്യൂ മൈനസ് വണ്ന്ന് കിട്ടും ആൻഡ് സീയുടെ വാല്യൂ അഗെയിൻ ടുന്ന് കിട്ടും ഓക്കെ ഇവിടെ ഡീയുടെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആണ് അപ്പൊ അതിന്റെ മീനിങ് എന്താ ഡീടെ വാല്യൂ മൈനസ് ത്രീ എന്നാണ് കേട്ടോ സ്മോൾ ലെറ്റർ ഡി യുടെ വാല്യൂ മൈനസ് ത്രീ ആ അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എയും ബിയും സിയും നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ മൈനസ് ഓഫ് മൈനസ് ത്രീ പ്ലസ് ത്രീന്ന് തന്നെ വരള്ളൂ ഓക്കെ അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചു വയ്ക്കുക എന്ത് ഏ ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് എയും ബിയും സിയും ഡിയും കണ്ടുപിടിച്ച് ഈ ഫോർമിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണോ നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് അത് അതേപോലെ തന്നെ എടുത്ത് എഴുതുക എന്നിട്ട് എക്സിനും വൈക്കും ജെഡിന് പകരം എക്സ് വൺ വൈ വൺ സെഡ് വൺ ഇട്ടുകൊടുക്കുക ന്യൂമറേറ്ററിന്റെ കേസാ പറഞ്ഞു കേട്ടോ ഓക്കെ അങ്ങനെ ചെയ്താലും ആൻസർ എന്ത് തന്നെയാണ് സെയിം ആണ് വരാം റൂട്ട് ഓഫ് അപ്പം നമ്മുടെ ഡിസ്റ്റൻസിന്റെ ഫോമിലേക്ക് പിന്നി വരാണ് റൂട്ട് ഓഫ് എയുടെ വാല്യൂ ടു ആണ് ഇപ്പൊ ടു സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് വൺ ഓൾ സ്ക്വയർ എന്ന് കിട്ടും സിടെ വാല്യൂ ഇവിടെ ടു ആണ് അപ്പൊ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൂ സ്ക്വയർ ആണ് വരാ ആണല്ലോ സോ വിച്ച് വിൽ ബി ഫേർദർ ഈക്വൽ ടു നമ്മള് ഈ എക്സ് വൺ ഇൻഡ്യൂ വൈ വൺ ഡിസ് അഡ്വേണ്ട വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു മോഡ് എക്സ് വണ്ണിന്റെ വാല്യൂ ത്രീ ആണല്ലേ അപ്പൊ അതിൻ്റെ ഉള്ളിക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു ഇന്റു ത്രീ മൈനസ് വൈ വണ്ണിന്റെ വാല്യൂ മൈനസ് ടു ആണ് ഓക്കെ പ്ലസ് ടു ഇന്റു സെഡ് വണ്ണിന്റെ വാല്യൂ വണ് പ്ലസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ആണ് ആൻഡ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ അഗെയിൻ ഓക്കെ ക്ലിയർ ആണല്ലോ ഡിസ്റ്റൻസ് ഡിസ് ഈക്വൽ ടു മോഡ് ടു ഇന്റു ത്രീ സിക്സ് മൈനസ് ഓഫ് മൈനസ് ടു പ്ലസ് ടു ആയി പ്ലസ് ടു ഇന്റു വൺ പ്ലസ് ടു ആണ് പ്ലസ് ത്രീ ഇവിടെ എഴുതണം ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ഈക്വൽ ടു മോഡ് സിക്സ് പ്ലസ് ഫോർ പ്ലസ് ത്രീ തേർട്ടീൻ അല്ലേ തേർട്ടീൻ ബൈ റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ നയൻ അല്ലേ സോറി റൂട്ട് നയൻ എന്ന് പറഞ്ഞാൽ ത്രീ അല്ലേ അപ്പോൾ മോഡ് തേർട്ടീൻ ബൈ ത്രീ എന്ന് കിട്ടി ഇനി മോഡ് ലെസ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്തായി തേർട്ടീൻ ബൈ ത്രീ ആണ് ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ദിസ് പ്ലെയിൻ ഓക്കെ അപ്പോ ഇങ്ങനെയാണ് നമ്മളുടെ രണ്ട് തരത്തിലെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് പ്രോബ്ലംസ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഓക്കേ